വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന പ്രശസ്തമായ ഒരു റാങ്ക് ഫയലിലെ അറിവുകളാണ് പാർട്ടുകളായി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. VFA സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ഉണ്ട്, ക്രമമായി ക്ലാസുകൾ തരുന്നതായിരിക്കും. ഭൗതികശാസ്ത്രത്തിൽ നിന്നുള്ള അറിവുകൾ നോക്കാം. ഭൗതികശാസ്ത്രം പാർട്ട് 1 ആണ് ഇന്നത്തെ ക്ലാസ്. ഊർജം, എനർജി. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ. ആണ്. ഒരു വാട്ട് അവർ 3600 ജൂൾ. ഒരു ജൂൾ 10^7 എർഗ്. ഒരു ജൂൾ എന്നാൽ 10^7 എർഗ് ആണ്. ദോലനം അഥവാ ഓസിലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോളിന് ബോൾ ഏത് സ്ഥാനത്തായിരിക്കുമ്പോഴും ആകെ ഊർജം തുല്യമായിരിക്കും. ഭൂമിയിലെ ഊർജ്ജസ്രോതസ്സുകൾ. ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം സൂര്യനാണ്. കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം, ബയോഗ്യാസ് എന്നിവ ഭൂമിയിലെ മുഖ്യമായ ഊർജ്ജസ്രോതസ്സുകളാണ്. ബയോഗ്യാസ്, സൗരോർജം, ജലശക്തി തുടങ്ങിയവ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകളാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാനാകാത്ത ഊർജ്ജസ്രോതസ്സുകളാണ്. കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം തുടങ്ങിയ ഇന്ധനങ്ങൾക്ക് ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നടക്കുന്ന ഊർജോൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ വിശദീകരണം ആദ്യമായി നൽകിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. കൽക്കരി ഒരു ഫോസിൽ ഇന്ധനമാണ്. ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജം 4 മടങ്ങാവും. ഗതികോർജം സമം ½mv². എം എന്നാൽ വസ്തുവിൻ്റെ പിണ്ഡമാണ്, വി എന്നാൽ പ്രവേഗമാണ്. ഗതികോർജം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ½mv² ആണ്. എം എന്നാൽ വസ്തുവിൻ്റെ പിണ്ഡമാണ്, വി എന്നാൽ പ്രവേഗമാണ്. സ്ഥിതികോർജം. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. അമർത്തിവെച്ചിരിക്കുന്ന സ്പ്രിംഗിൽ സ്ട്രെയിൻ കാരണം സ്ഥിതികോർജം ലഭിക്കുന്നു. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമാണ്. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുകയും സ്ഥിതികോർജം കൂടുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്ന് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജോൽപാദനം നടക്കുന്നു. സ്ഥിതികോർജം സമം MgH. സ്ഥിതികോർജം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? M × G × H. എം എന്നാൽ പിണ്ഡം, ജി എന്നാൽ ത്വരണം, എച്ച് എന്നാൽ ഉയരം. ഉദാഹരണം അണക്കെട്ടിലെ വെള്ളം. സ്ഥിതികോർജം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? MgH. എം എന്നാൽ പിണ്ഡം, ജി എന്നാൽ ത്വരണം, എച്ച് എന്നാൽ ഉയരം. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജം കൂടുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയും, എന്നാൽ സ്ഥിതികോർജം കൂടും. ഊർജത്തിൻ്റെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോൾ രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു.
ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തുമ്പോൾ രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ഒരു സൗരസെൽ പ്രകാശോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് സ്റ്റൗവിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം പ്രകാശോർജ്ജം താപോർജ്ജം എന്നിവയായി മാറുന്നു. മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം താപോർജ്ജം ഗതികോർജ്ജം എന്നിങ്ങനെയായി മാറുന്നു. ഏഴ് അടിസ്ഥാന യൂണിറ്റുകളാണ് പറയുന്നത്. നീളം, നീളത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. പിണ്ഡത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. പദാർത്ഥത്തിൻ്റെ അളവ്, അളവിൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ. ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം. ദ്രവ്യം എന്നാണ്. ദ്രവ്യത്തിൻ്റെ ഏഴ് അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഒരു വസ്തുവിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ ആണ്. ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാൻ ജോർജ് സ്വിഗ്. പ്രവൃത്തിയും ശക്തിയും. ബലം പ്രയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഒരു വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി ബലത്തെയും സ്ഥാനാന്തരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. W സമം F ഇൻറ്റു S. F ബലവും S സ്ഥാനാന്തരവുമാണ്.
W സമം എഫ് ഇൻറ്റു എസ് എഫ് ബലവും എസ് സ്ഥാനാന്തരവുമാണ്. നിങ്ങളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് പൂജ്യമായിരിക്കും. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ സമം പ്രവൃത്തി ബൈ സമയം. പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ സമം പ്രവൃത്തി ബൈ സമയം. പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ്. ഒരു കുതിരശക്തി 746 വാട്ടിന് തുല്യമാണ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ നോക്കാം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. വസ്തുക്കളുടെ ജഡത്വം ഒന്നാം ചലന നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാവുന്ന പ്രതിഭാസമാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് പറയുന്നത്, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുന്നതാണ്. വസ്തുക്കളുടെ ജഡത്വം ഒന്നാം ചലന നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാവുന്ന പ്രതിഭാസമാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിന് നേരനുപാതത്തിലും ആക്കവ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമമാണ് പറഞ്ഞത്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഓരോ പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നതും തോക്കിൽ നിന്നും വെടിപൊട്ടുമ്പോൾ തോക്ക് പുറകോട്ട് അല്പം തെറിക്കുന്നതുമെല്ലാം. ഓരോ പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് എന്നതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം അനുസരിച്ചാണ് റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നതും തോക്കിൽ നിന്നും വെടിപൊട്ടുമ്പോൾ തോക്ക് പുറകോട്ട് അല്പം തെറിക്കുന്നതുമെല്ലാം. അടുത്തത് ബലം. വസ്തുക്കളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു തള്ള് അല്ലെങ്കിൽ വലിയാണ് ബലം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ക്യാപിറ്റൽ എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഭാരം ഒരു ബലമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചാണ് വസ്തുക്കളുടെ ഭാരം അളക്കുന്നത്. ഒരു കിലോഗ്രാം വാട്ട് എന്നാൽ 9.8 ന്യൂട്ടൺ ആണ്. ഭൂഗുരുത്വ ബലം, വൈദ്യുത കാന്തിക ബലം, ന്യൂക്ലിയാർ ബലം തുടങ്ങിയ ബലങ്ങൾ പ്രകൃതിയിലെ ബലങ്ങളാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൽ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടൂ. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ കല്ലിൽ പ്രയോഗിക്കുന്നത് അഭികേന്ദ്ര ബലമാണ്. ഈ പ്രവൃത്തിയിൽ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നത് അപകേന്ദ്ര ബലം മൂലമാണ്. ഘർഷണം എന്നത് ഒരു ബലമാണ്. വേഗതയും പ്രവേഗവും. ഒരു വസ്തു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ അതിൻ്റെ വേഗത എന്ന് പറയുന്നു. വേഗത സമം സഞ്ചരിച്ച ദൂരം ബൈ സമയം. വേഗതയുടെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ
5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഒരു വസ്തു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ അതിൻ്റെ വേഗത എന്ന് പറയുന്നു. വേഗത സമം സഞ്ചരിച്ച ദൂരം ബൈ സമയം. വേഗതയുടെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. പ്രവേഗം സമചലനത്തിലുള്ള ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയം. വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്. പ്രവേഗം എന്താണ്? സമചലനത്തിലുള്ള ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയം. വേഗതയുടെയും പ്രവേഗത്തിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്. ചലനം അഥവാ മോഷൻ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അതായത് ചലനം ആപേക്ഷികമാണ്. തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ സമചലനം എന്ന് പറയുന്നു. തുല്യ സമയം കൊണ്ട് തുല്യദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരം ചലനത്തെ അസമചലനം എന്ന് പറയുന്നു. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അതായത് ചലനം ആപേക്ഷികമാണ്. തുല്യസമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ സമചലനം എന്ന് പറയുന്നു. തുല്യസമയം കൊണ്ട് തുല്യദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരം ചലനത്തെ അസമചലനം എന്ന് പറയുന്നു. വർത്തുള ചലനം വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം, ഒരു കല്ലിൽ ചരടുകെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമായിരിക്കും. വർത്തുള ചലനം വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള ചലനം. ഉദാഹരണം, ഒരു കല്ലിൽ ചരടുകെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമായിരിക്കും. ഭ്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിനെ ഭ്രമണം എന്ന് പറയാം. ഭ്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിനെ ഭ്രമണം എന്ന് പറയാം. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് പരിക്രമണ ചലനവും ഭ്രമണ ചലനവും ഉണ്ട്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് പരിക്രമണ ചലനവും ഭ്രമണ ചലനവും ഉണ്ട്. പരിക്രമണം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അതിനെ പരിക്രമണം എന്ന് പറയാം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ്. എന്താണ് പരിക്രമണം? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അതിനെ പരിക്രമണം എന്ന് പറയാം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ്. ക്രമാവർത്തന ചലനം ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെ ക്രമാവർത്തന ചലനം എന്ന് പറയാം. ഉദാഹരണം, ഭൂമിയുടെ ഭ്രമണം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. ക്രമാവർത്തന ചലനം ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെ ക്രമാവർത്തന ചലനം എന്ന് പറയാം. ഉദാഹരണം, ഭൂമിയുടെ ഭ്രമണം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. നേർരേഖാ ചലനം നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം. ഉദാഹരണം, ഞെട്ടറ്റി വീഴുന്ന മാമ്പഴം. നേർരേഖാ ചലനം നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം. ഉദാഹരണം, ഞെട്ടറ്റി വീഴുന്ന മാമ്പഴം. വക്രരേഖാ ചലനം വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖാ ചലനം. ഉദാഹരണം, ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനം. വക്രരേഖാ ചലനം എന്താണ്? വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖാ ചലനം. ഉദാഹരണം, ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ ചലനം. പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി. പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി. ഊർജ തന്ത്രത്തിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നോക്കാം. താപത്തിൻ്റെ യൂണിറ്റ് കലോറി, ഊഷ്മാവിൻ്റേത് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ശക്തിയുടെ യൂണിറ്റ് വാട്ട്, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ക്യൂറി അല്ലെങ്കിൽ ബെക്വറൽ, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ, സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം അല്ലെങ്കിൽ ഘനമീറ്റർ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്,
സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, പ്രതല ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്, ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ. ഒന്നുകൂടി ഊർജ്ജതന്ത്രത്തിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് പറയുന്നത്. താപത്തിൻ്റെ യൂണിറ്റ് കലോറി, ഊഷ്മാവിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ശക്തിയുടെ യൂണിറ്റ് വാട്ട്, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂൾ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ക്യൂറി അല്ലെങ്കിൽ ബെക്കുറൽ, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ, സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, പ്രതലബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്, ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ. ത്വരണവും മന്ദീകരണവും, ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഒരു സെക്കൻഡിലുണ്ടാകുന്ന പ്രവേഗമാറ്റത്തെയാണ് ത്വരണം എന്ന് പറയുന്നത്. ത്വരണം സമം പ്രവേഗമാറ്റം ബൈ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന പ്രവേഗമാറ്റത്തെയാണ് ത്വരണം എന്ന് പറയുന്നത്. ത്വരണം സമം പ്രവേഗമാറ്റം ബൈ പ്രവേഗമാറ്റത്തിനെടുക്കുന്ന സമയം. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലാണ്. ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. പ്രവേഗം കുറഞ്ഞു വരുമ്പോഴുള്ള പ്രവേഗമാറ്റ നിരക്കിനെയാണ് മന്ദീകരണം എന്ന് പറയുന്നത്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലാണ്. ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. പ്രവേഗം കുറഞ്ഞു വരുമ്പോഴുള്ള പ്രവേഗമാറ്റ നിരക്കിനെയാണ് മന്ദീകരണം എന്ന് പറയുന്നത്. ലഘുയന്ത്രങ്ങൾ, മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ് ലഘുയന്ത്രം. ഉത്തോലകങ്ങൾ, സ്ക്രൂ, കപ്പി എന്നിവ ലഘുയന്ത്രങ്ങളാണ്. ദാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകം ഉപയോഗിച്ച് നാം കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. ദാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകം. ഉദാഹരണം ത്രാസ്, കത്രിക, പ്ലെയർ, കപ്പി തുടങ്ങിയവ. രോധം ദാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗം. നാരങ്ങഞ്ഞക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ എന്നിവ രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ്. യത്നം രോധത്തിനും ദാരത്തിനും ഇടയിൽ വരുന്നവയാണ് മൂന്നാം വർഗ ഉത്തോലകം. ഉദാഹരണം ചവണ, ചൂണ്ട തുടങ്ങിയവ മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ്. ലഘുയന്ത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ് ലഘുയന്ത്രം. ഉത്തോലകങ്ങൾ, സ്ക്രൂ, കപ്പി എന്നിവ ലഘുയന്ത്രങ്ങളാണ്. ദാരം എന്ന സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകം ഉപയോഗിച്ച് നാം കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. ദാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകം. ഉദാഹരണം ത്രാസ്, കത്രിക, പ്ലെയർ, കപ്പി തുടങ്ങിയവ. രോധം ദാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് രണ്ടാം വർഗ ഉത്തോലകം. നാരങ്ങഞ്ഞക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ എന്നിവ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. യത്നം രോധത്തിനും ദാരത്തിനും ഇടയിൽ വരുന്നവയാണ് മൂന്നാം വർഗ ഉത്തോലകം. ഉദാഹരണം ചവണ, ചൂണ്ട തുടങ്ങിയവ മൂന്നാം വർഗ ഉത്തോലകങ്ങളാണ്. അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും നോക്കാം. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ്, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ, ഉള്ളളവിൻ്റെ ഏകകം ലിറ്റർ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, വൈദ്യുത ധാര അളക്കുന്നതിനുള്ള യൂണിറ്റ് ആംബിയർ, താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് കലോറി, ശബ്ദശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, വൈദ്യുത രോധത്തിൻ്റെ യൂണിറ്റ് ഓം, ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് വാട്ട്, യന്ത്രങ്ങളുടെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് കുതിരശക്തി, നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റ് മീറ്റർ, വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ. അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും ഒന്നുകൂടി പറയാം. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ്, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ, ഉള്ളളവിൻ്റെ ഏകകം ലിറ്റർ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, വൈദ്യുതധാര അളക്കുന്നതിനുള്ള യൂണിറ്റ് ആംബിയർ, താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് കലോറി,
ശബ്ദശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, വൈദ്യുത രോധത്തിൻ്റെ യൂണിറ്റ് ഓം, ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് വാട്ട്, യന്ത്രങ്ങളുടെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് കുതിരശക്തി, നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റ് മീറ്റർ, വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ. അടുത്തതായി പ്രതിഭാസങ്ങളെ പറ്റി നോക്കാം. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാപാതയിലൂടെയുള്ള സമാന ചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാപാതയിലൂടെയുള്ള സമാന ചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ചലന ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്, വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണെങ്കിൽ അതിൽ നിൽക്കുന്ന യാത്രക്കാരൻ മുമ്പോട്ട് വീഴാൻ പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നു. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നു. ചലന ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്, വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണെങ്കിൽ അതിൽ നിൽക്കുന്ന യാത്രക്കാരൻ മുമ്പോട്ട് വീഴാൻ പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നു. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നു. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് വീഴുന്നു. അട്ടിയായി അടുക്കിയ കാരംസ് കോയിനുകളുടെ അടിതെറ്റാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നു. മാവിങ്കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത് പ്രതലബലം മൂലമാണ്. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് വീഴുന്നു. അട്ടിയായി അടുക്കിയ കാരംസ് കോയിനുകളുടെ അടിതെറ്റാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നു. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ മൂലമാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം പ്രതലബലം മൂലമാണ്. കേശികത്വം എന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവാണ്. വിളക്ക് തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് നീങ്ങുന്നതും വേരുകൾ ജലം വലിച്ചെടുക്കുന്നതും ബ്ലാക്ക് ബോർഡ് മഷി ആഗിരണം ചെയ്യുന്നതും ഒപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നതും കേശികത്വത്തിന് ഉദാഹരണമാണ്. കേശികത്വം എന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവാണ്. വിളക്ക് തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് നീങ്ങുന്നതും വേരുകൾ ജലം വലിച്ചെടുക്കുന്നതും ബ്ലാക്ക് ബോർഡ് മഷി ആഗിരണം ചെയ്യുന്നതും ഒപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നതും കേശികത്വത്തിന് ഉദാഹരണമാണ്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. സോപ്പുലായനി പ്രതലബലം കുറയ്ക്കുന്നത് കൊണ്ടാണ് അഴുക്ക് എളുപ്പം നീക്കാൻ സാധിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകപാളികൾക്കിടയിൽ ഒരു ഘർഷണബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. വെള്ളത്തേക്കാൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകമാണ് എണ്ണ, തേൻ, അവണക്കെണ്ണ, ഗ്ലിസറിൻ എന്നിവ. ഒരു വസ്തുവിൽ രൂപമാറ്റം വരുത്താനായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ആന്തരിക ബലം ഉണ്ടാവാറുണ്ട്. ഇതിനെ ഇലാസ്തികത എന്ന് പറയുന്നു. ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന തത്വമാണ് പ്ലവന തത്വം. ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു
ഒരു ദ്രവത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഊഷ്മാവ്. ഒരു വസ്തുവിൻ്റെ താപനില സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. താപനില അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് തെർമോസ്റ്റാറ്റ്. ഊഷ്മാവ് അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ എന്നിവ. 1714 ജർമ്മനിക്കാരനായ ഗബ്രിയൽ ഫാരൻഹീറ്റാണ് ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടെത്തിയത്. തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്ന താപനിലയാണ് -273.15°C. ഒരു വസ്തുവിൻ്റെ താപനില സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. താപനില അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് തെർമോസ്റ്റാറ്റ്. ഊഷ്മാവ് അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ എന്നിവ. 1714 ജർമ്മനിക്കാരനായ ഗബ്രിയൽ ഫാരൻഹീറ്റാണ് ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടെത്തിയത്. തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്ന താപനിലയാണ് -273.15°C. താപവും മർദ്ദവും. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ കമ്പന നിരക്കിലുള്ള വർദ്ധനവിനാൽ രൂപപ്പെടുന്ന ഊർജ്ജ രൂപമാണ് താപം. താപം അളക്കുന്നതിനുള്ള യൂണിറ്റുകളാണ് ജൂൾ, കലോറി തുടങ്ങിയവ. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ കമ്പന നിരക്കിലുള്ള വർദ്ധനവിനാൽ രൂപപ്പെടുന്ന ഒരു ഊർജ്ജ രൂപമാണ് താപം. താപോർജം അളക്കുന്നതിനുള്ള യൂണിറ്റുകളാണ് ജൂൾ, കലോറി തുടങ്ങിയവ. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണ്. ഒരു വാതകത്തിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാകുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ, കേവല പൂജ്യം. അതാണ് -273°C. ഒരു വാതകത്തിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാകുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം, -273°C. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്ററിലെ 2 തെർമോമീറ്ററുകളും കാണിക്കുന്ന ഊഷ്മാവുകളിൽ വലിയ അന്തരമുണ്ടെങ്കിൽ അത് വരണ്ട കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഒരു ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ട താപപരിണാമമാണ് ഒരു കലോറി. അതാണ് 4°C. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം. സ്പർശന തലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആഗേബലമാണ് വ്യാപക മർദ്ദം. യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. വ്യാപക മർദ്ദം എഫും പ്രതല വിസ്തീർണം എയുമാണെങ്കിൽ മർദ്ദം P=F/A ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റിനെ പാസ്കൽ എന്ന് പറയും. ടോർ മർദ്ദത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. മർദ്ദം സ്ഥിരമാണെങ്കിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. ഈ നിയമമാണ് ചാൾസ് നിയമം. സ്ഥിരോഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. ദ്രാവകങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത ബാരോമീറ്ററാണ് അനിറോയിഡ് ബാരോമീറ്റർ. ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന സ്ഥിരമായ ഊഷ്മാവാണ് ദ്രവണാങ്കം. ഒരു ദ്രാവകം തിളയ്ക്കുന്ന സ്ഥിരോഷ്മാവിനെ അതിൻ്റെ തിളനില എന്ന് പറയുന്നു.
ഒരു ദ്രാവകം തിളയ്ക്കുന്ന സ്ഥിരോഷ്മാവിനെ അതിൻ്റെ തിളനില എന്ന് പറയുന്നു. ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഊർജ പരിവർത്തനം നോക്കാം. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ്. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ഡൈനാമോയിൽ നടക്കുന്നത്. ഇലക്ട്രിക് ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗവും നോക്കാം. അക്യുമുലേറ്റർ എന്തിനാണ്? വൈദ്യുതിയെ സംഭരിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അക്യുമുലേറ്റർ. കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. റിയോസ്റ്റാറ്റ് ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താനാണ്. റിയോസ്റ്റാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ. അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു. ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ട്രാൻസ്ഫോമർ AC വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു. ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു. വോൾട്ട്മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുവാൻ ഉപയോഗിക്കുന്നു. ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഉപയോഗിക്കുന്നു. റക്റ്റിഫയർ AC യെ DC ആക്കി മാറ്റാനും ഇൻവെർട്ടർ DC യെ AC ആക്കി മാറ്റാനും ഉപയോഗിക്കുന്നു. താപപ്രസരണത്തെ പറ്റി നോക്കാം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്നതിനെയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ചാലനം വഴിയാണ്. തന്മാത്രകളുടെ ചലനത്തിലൂടെ താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനം വഴിയാണ്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം അഥവാ റേഡിയേഷൻ. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. നൂറ് മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ വെച്ചിരിക്കുന്ന ഒരു ബാരോമീറ്റർ 75 മീറ്റർ മെർക്കുറി കാണിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലാണെങ്കിൽ ബാരോമീറ്റർ എത്ര രേഖപ്പെടുത്തുന്നു? 75 സെൻറ്റിമീറ്ററിൽ താഴെ. സാന്ദ്രത വസ്തുവിൻ്റെ പിണ്ഡത്തെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ സാന്ദ്രത ലഭിക്കും. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്.
ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ്. ദ്രാവകങ്ങളുടെ വെളിച്ചെണ്ണ, ഓയിൽ തുടങ്ങിയവയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. വെളിച്ചെണ്ണ, ഓയിൽ തുടങ്ങിയവയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. വെളിച്ചെണ്ണ, ഓയിൽ തുടങ്ങിയവയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. വെളിച്ചെണ്ണ, ഓയിൽ തുടങ്ങിയവയ്ക്ക് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിനാൽ നദിയിൽ നിന്ന് കടലിലേക്ക് കപ്പൽ പ്രവേശിക്കുമ്പോൾ കപ്പൽ ഉയരുന്നതായി കാണാം. സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിനാൽ നദിയിൽ നിന്ന് കടലിലേക്ക് കപ്പൽ പ്രവേശിക്കുമ്പോൾ കപ്പൽ ഉയരുന്നതായി കാണാം. പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയാണ് ചെയ്യുന്നത്. ഐസ് ഉരുകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പല പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ഉരസുകയോ നിരങ്ങുകയോ ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവയുടെ സ്പർശന തലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ഉരസുകയോ നിരങ്ങുകയോ ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവയുടെ സ്പർശന തലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം. മിനുസപ്പെടുത്തൽ, ബോൾ ബയറിങ്ങുകൾ ഉപയോഗിക്കൽ, കൊഴുപ്പിക്കൽ, ധാരാരേഖിതമാക്കൽ എന്നിവ ഘർഷണം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളാണ്. മിനുസപ്പെടുത്തൽ, ബോൾ ബയറിങ്ങുകൾ ഉപയോഗിക്കൽ, കൊഴുപ്പിക്കൽ, ധാരാരേഖിതമാക്കൽ എന്നിവ ഘർഷണം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളാണ്. ഘർഷണം തീരെ കുറഞ്ഞാൽ റോഡിൽ വാഹനങ്ങൾ തെന്നി അപകടം ഉണ്ടാവുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകപാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്വാനബലം അഥവാ വിസ്കോസിറ്റി. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകപാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം അഥവാ വിസ്കോസിറ്റി. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്താണ്ടാവണ കുറയുന്നു. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളെ സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. ഒരു ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതല ബലം. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവിനെ കേശികത്വം എന്ന് പറയുന്നു. ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്ലവക്ഷമ ബലം കൊണ്ടാണ്. അധാര്യ വസ്തുവിൽ പ്രകാശ പ്രതിഫലനം. പ്രകാശം പച്ചയിലയിലും ചുവപ്പ് പ്രകാശം പച്ചയിലയിൽ കറുപ്പായി കാണുന്നു. ചുവപ്പ് പ്രകാശത്തിൽ പച്ചയില കറുപ്പായി കാണുന്നു. ചുവപ്പ് പ്രകാശത്തിൽ ചുമപ്പ് പൂവ് ചുവപ്പായി കാണുന്നു. ചുവപ്പ് പ്രകാശത്തിൽ മഞ്ഞപ്പൂവ് ചുവപ്പായി കാണുന്നു. എങ്ങനെയാണ് അധാര്യ വസ്തുവിൽ പ്രകാശ പ്രതിഫലനമാണ് പറയുന്നത്? ചുവപ്പ് പ്രകാശം പച്ചയിലയിൽ കറുപ്പായി കാണുന്നു. ചുവപ്പ് പ്രകാശം ചുവപ്പ് പൂവിൽ ചുവപ്പായി കാണുന്നു. ചുവപ്പ് പ്രകാശം മഞ്ഞപ്പൂവിൽ ചുവപ്പായി കാണുന്നു. പച്ചപ്രകാശം പച്ചയിലയിൽ പച്ചയായും പച്ചപ്രകാശം ചുവപ്പ് പൂവിൽ കറുപ്പായും പച്ചപ്രകാശം മഞ്ഞപ്പൂവിൽ പച്ചയായും കാണുന്നു. നീലപ്രകാശം പച്ചയിലയിൽ കറുപ്പായും നീലപ്രകാശം ചുവപ്പ് പൂവിൽ കറുപ്പായും നീലപ്രകാശം മഞ്ഞപ്പൂവിൽ കറുപ്പായും കാണുന്നു. നീലപ്രകാശം എല്ലാത്തിലും കറുപ്പായാണ് കാണുന്നത്. നീലപ്രകാശം പച്ചയിലയിലും ചുവപ്പ് പൂവിലും മഞ്ഞപ്പൂവിലൊക്കെ കറുപ്പായാണ് കാണപ്പെടുന്നത്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ തുടർച്ചയായിരിക്കും. എല്ലാ ഭാഗങ്ങളും കൃത്യമായി കാണാൻ ശ്രമിക്കുക. ഒരു റിവിഷനെങ്കിലും ആവും നിങ്ങൾക്ക്. ഓക്കെ, നന്ദി.